ഹായ് വെൽക്കം ടു ലെനിനോ ട്രേഡ്സ് മാൻ ഇലക്ട്രിക്കലിന് മോഡ്യൂൾ ഫൈവിൽ നിന്നുള്ള എം സി ക്യൂസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ ഫൈവ് എന്ന് പറയുന്നത് ഡി സി മെഷീൻസ് ആണ് അപ്പം അതിൽ ഡി സി ജനറേറ്റേഴ്സ് ആൻഡ് ടൈപ്പ്സ് ഇ എം എഫ് ഇക്വേഷൻ ഡി സി മോട്ടോഴ്സ് ആൻഡ് ടൈപ്പ്സ് സ്റ്റാർട്ടേഴ്സ് സ്പീഡ് കൺട്രോൾ ഇങ്ങനെയുള്ള പോർഷൻസ് ആണ് വരുന്നത് അതിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വാട്ട് ഈസ് ദ നെയിം ഓഫ് ഡി സി ജനറേറ്റർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഡിഫറൻഷ്യൽ ഷണ്ട് കോമ്പൗണ്ട് ഓപ്ഷൻ ബി ഡിഫറൻഷ്യൽ ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ഓപ്ഷൻ സി ക്യൂമുലേറ്റീവ് ലോങ്ങ് ഷണ്ട് കോമ്പൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ക്യൂമുലേറ്റീവ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അത് ഏത് ഡി സി ജനറേറ്ററാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പം ഡി സി ജനറേറ്ററിൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പം ഇത് ഏത് ജനറേറ്ററിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത് എന്താണ് ഡി സി ജനറേറ്റർ ഡി സി ജനറേറ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ദിസ് ഈസ് ദ ആർമേച്ചർ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ സീരീസ് ഫീൽഡ് മൈൻഡിങ് ദിസ് ഈസ് ദ ഷണ്ട് ഫീൽഡ് മൈൻഡിങ് അപ്പം സീരീസ് ഫീൽഡ് മൈൻഡിങ്ങും തന്നിട്ടുണ്ട് ഷണ്ട് ഫീൽഡ് വൈൻ്റിങ്ങും തന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കോമ്പൗണ്ട് ജനറേറ്റർ സീരീസ് ഫീൽഡ് ബൈൻഡിങ്ങും ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും രണ്ടും പ്രസൻ്റ് ആണ് സോ ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ജനറേറ്റർ ഇനി ഈ ഷണ്ട് ഫീൽഡ് മൈൻഡിങ് എന്ന് പറയുന്നത് ഈസ് പാരലൽ ടു ബോധ ആർമീച്ചർ മൈൻഡിങ് ആൻഡ് സീരീസ് ഫീൽഡ് മൈൻഡിങ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെന്താണ് അതൊരു ലോങ് ഷണ്ടാന്ന് പറയാം ലോങ് ഷണ്ട് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ആണെന്ന് കിട്ടി ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ നമുക്ക് സീരീസ് ഫീൽഡ് ഫ്ലക്സിൻ്റെ ഡയറക്ഷനും ഷണ്ട് ഫീൽഡ് ഫ്ലക്സിൻ്റെ ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട് സോ അതങ്ങനെയാണ് ദേ ആർ ഓപ്പോസിങ് നീച്ചത് സീരീസ് ഫീൽഡ് ഫ്ലക്സ് ആൻഡ് ഷണ്ട് ഫീൽഡ് ഫ്ലക്സ് ആർ ഓപ്പോസിങ് നീച്ചതർ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ അപ്പോൾ ആൻസർ ഏതായിരുന്നു വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഡിഫറൻഷ്യൽ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ഓപ്ഷൻ എ ജനറേറ്ററിൻ്റെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ ജനറേറ്ററിൽ ആദ്യം പറയുകയാണെങ്കിൽ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററും ഉണ്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററും ഉണ്ട് അപ്പം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ അതിൽ ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഡി സി സപ്ലൈ യൂസ് ചെയ്യുകയാണ് ഇനി സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജനറേറ്റർ ഔട്ട് പുട്ടി കറണ്ട് കൊണ്ട് തന്നെയാണ് ഫീൽഡ് വൈൻഡിങ്ങിനെ എക്സൈറ്റ് ചെയ്യുന്നത് ഈ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സീരീസ് ജനറേറ്റർ ഷണ്ട് ജനറേറ്റർ ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ സീരീസ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും സീരീസിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് ആൻഡ് ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ ബൈൻ്റിങ്ങും ഫീൽഡ് വൈൻ്റിങ്ങും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും ഉണ്ട് ഈ രണ്ട് വൈൻഡിങ്സും ഓരോ പോളിലും ഉണ്ടാവും അപ്പം അതിന് അതിൽ ഈ കോമ്പൗണ്ട് ജനറേറ്ററിൽ തന്നെ ഈ ഫീൽഡ് ഷണ്ട് ഫീൽഡ് കണക്ഷൻ അനുസരിച്ച് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഷണ്ടും ലോങ് ഷണ്ടും ഇതിൽ ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് ബൈൻഡിങ് ആർമേച്ചറുമായിട്ട് മാത്രമായിരിക്കും പാരലായിട്ട് ഉണ്ടാവുക സീരീസ് ഫീൽഡ് ബൈൻഡിങ്ങുമായിട്ട് പാരൽ ആയിരിക്കത്തില്ല ഷണ്ട് ഫീൽഡ് ബൈൻഡിങ് ഈസ് പാരലൽ വിത്ത് ദ ആർമേച്ചർ വൈൻഡിങ് ഓൺലി അതാണ് ഷോർട്ട് ഷണ്ട് ലോങ് ഷണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിനും സീരീസ് വൈൻഡിങ്ങിനും പാരലായിട്ടായിരിക്കും ഇരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കോമ്പൗണ്ട് ജെനറേറ്ററിൻ്റെ മറ്റൊരു ക്ലാസ്സിഫിക്കേഷനാണ് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് ആൻഡ് ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ജനറേറ്റേഴ്സ് ക്യുമുലേറ്റീവ്ലി കോമ്പൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സീരീസ് ഫീൽഡ് ഫ്ലക്സും ഷണ്ട് ഫീൽഡ് ഫ്ലക്സും പരസ്പരം സപ്പോർട്ട് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത് അതേസമയം ഡിഫറെൻഷ്യലി കോമ്പൗണ്ടോ ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സീരീസ് ഫീൽഡ് ഫ്ലക്സും ഷണ്ട് ഫീൽഡ് ഫ്ലക്സും ഒപ്പോസ് ചെയ്തായിരിക്കും ആക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആ ഫിഗർ തന്നിട്ടുണ്ട് ആ ഫിഗറിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് അത് ആ ഒരു ഫീൽഡ് ഫ്ലെക്സഡ് ഡയറക്ഷൻ ആണ് അത് വെച്ചിട്ട് നമുക്കതൊരു ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ജനറേറ്റർ ആണെന്ന് മനസ്സിലാവും ആൻഡ് ഓൾസോ ആ ഷണ്ട് ഫീൽഡ് വെയിൻറ്റിങ്ങിൻ്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ലോങ്ങ് ഷണ്ടാണെന്നും മനസ്സിലാക്കാൻ പറ്റും സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഒരു ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ലോങ് ഷണ്ട് ജനറേറ്റർ ആണ് Question number 2 Which formula is used to calculate the generated EMF in DC generator? Options are option A Generated EMF is equal to phi Zn by 60 volts. Option B Generated EMF is equal to phi Zn by 60 into A by P volt. Option C Generated EMF is equal to phi Zn by 60 into P by A volt. And option D Generated EMF is equal to Zn by 65 into P by A volt. ജനറേറ്റഡ് ഇ എം എഫിന്റെ ടി സി ജനറേറ്റർ ഏതാണ് ഫോർമുല വരുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ സി ജനറേറ്റഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഫൈവ് ഇസഡ് എൻ ബൈ സിക്സ്റ്റി ഇൻ ടു പി ബൈ എ വോട്ട്സ് സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഓഫ് ജനറേറ്റഡ് ഇ എം എഫ് ഇൻ എ ഡി സി ജനറേറ്റർ ഇ ജി ഇസ് ഈക്വൽ ടു ഫൈവ് ഇസഡ് എൻ പി ബൈ സിക്സ്റ്റി എ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഇതിൽ ഫൈ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ ഇൻ ബേബർ ആൻഡ് ഇസഡ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആർമിച്ചർ കണ്ടക്ടേഴ്സ് എൻ ഈസ് ദ സ്പീഡ് ഓഫ് ആർമീച്ചർ ഇൻ ആർ പി എം പി ഈസ് എ നമ്പർ ഓഫ് പോൾസ് ആൻഡ് എ ഈസ് എ നമ്പർ ഓഫ് പാരലൽ പാർട്സ് നമ്പർ ഓഫ് പാരല പാർട്സ് എന്ന് പറയുമ്പോൾ വേവ് വൈൻഡിങ് ആണെങ്കിൽ രണ്ട് പാരലൽ പാർട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ദറ്റ് ഈസ് വേവ് വൈൻഡിങ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ടുവും അതുപോലെ ലാബ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാർട്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ് ദറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു പി ക്വസ്റ്റ്യൻ നമ്പർ ത്രീ വാട്ട് ഈസ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് ബാക്ക് എം എഫ് ഓഫ് എ ഡി സി മോട്ടോർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഇ ബി ഇസ് ഈക്വൽ ടു വി ബൈ ഐ എ ആർ എ വോൾസ് ഓപ്ഷൻ ബി ഇ ബി ഇസ് ഈക്വൽ ടു വി ഇൻ ടു ഐ എ ആർ എ വോൾഡ്സ് ഓപ്ഷൻ സി ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ വോൾഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇ ബി ഇസ് ഈക്വൽ ടു വി പ്ലസ് ഐ വോൾട്ട്സ് ബാക്കി എം എഫിൻ്റെ ഇക്വേഷൻ ഏതാണ് ബാക്കി എം ഈസ് ഇ ബി ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ വോൾട്ട്സ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് വി മൈനസ് ഐ എ ആർ എ വോൾട്ട്സ് ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു ഷണ്ട് ഡി സി മോട്ടറിൻ്റെ കണക്ഷൻ ഇതിൽ നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആർമേച്ചർ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നു ആൻഡ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് ടു റൊട്ടേറ്റ് ആൻഡ് ആൻഡ് ഡി എം ഓഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് ഡി എം ഓഫ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഒപ്പോസ് ദ

ഈക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ് വി ആൻഡ് ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ ഇത് രണ്ടും കോൺസ്റ്റൻസ് ആണ് ഒന്നും വരുന്നില്ല അപ്പോൾ ഇതിൽ ആർമേച്ചർ കറൻറ്റ് ഐ എയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് ശരിക്കും ബാക്ക് എം ഓഫ് ഇ ബി ആണ് അപ്പോൾ ബാക്ക് എം ഓഫിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡി സി മോട്ടോറിൽ വോൾട്ടേജ് ബിൽ ബിൽഡപ്പ് നടക്കുകയുള്ളൂ സോ ബാക്ക് എം എഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഡി സി മോട്ടോർ ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് ബാക്ക് എം ഓഫ് ഇ ബി ഈസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ ബാക്ക്മെഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും സപ്ലൈ വോൾട്ടേജിനെ കഴിഞ്ഞു കുറവായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എലക്ട്രിക്കൽ എനർജി ബൈ ജനറേറ്റർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഹീറ്റ് ഓപ്ഷൻ ബി കൈനറ്റിക് ഓപ്ഷൻ സി കെമിക്കൽ ആൻഡ് ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ജനറേറ്റർ കൺവേർട്സ് വിച്ച് എനർജി ഇൻറ്റു എലക്ട്രിക്കൽ എനർജി ഏതാണ് ആൻസർ വരുന്നത് ജനറേറ്റർ കൺവേർട്ട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് മെക്കാനിക്കൽ എനർജി ഇനി ഒരു മോട്ടർ ആണെങ്കിൽ തിരിച്ചാണ് വരുന്നത് അതായത് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി കൺവേർഷൻ ആണ് മോട്ടറിൻ്റെ കേസിൽ നടക്കുന്നത് ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എയിൽ യിൽ തന്നിരിക്കുന്നുണ്ട് ഹീറ്റ് ഹീറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ വരുന്നത് തെർമോ ഇലക്ട്രിക് ജനറേറ്റേഴ്സിലാണ് ആൻഡ് കൈനറ്റിക് കൈനറ്റിക് എനർജി കൈനറ്റിക് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ വരുന്നത് ടെർബൈൻ ടെർബൈൻ ജനറേറ്റേഴ്സിലാണ് ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് കെമിക്കൽ കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി കൺവേർഷൻ വരുന്നത് എവിടെയാണ് ബാറ്ററിയുടെ കേസിലാണ് ഹിയർ ഓവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി മെക്കാനിക്കൽ എനർജി ജനറേറ്റർ കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ബി എൽ വി വോൾഡ്സ് ഓപ്ഷൻ ബി ബി എൽ സയൻ തീറ്റ വോൾഡ്സ് ഓപ്ഷൻ സി ബി എൽ വി സയൻ തീറ്റ വോൾഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ബി എൽ വി കോസ് തീറ്റ വോൾഡ്സ് അപ്പം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതിലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആൻസർ വരുന്നത് ആൻസർ ഇസ് ഓപ്ഷൻ സി ി എൽ വി സയൻതീറ്റോൾസ് ഡയനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫ് ഈസ് പ്രൊഡ്യൂസ്ഡ് വന്നെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കട്സ് ദ മാഗ്നറ്റീവ് ഫ്ലക്സ് അതായത് അവിടെ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് ഈ ഡൈനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫിൻ്റെ ബേസിസിലാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ് ഡി എം എഫിൽ പ്രൊ ഡി എം പ്രൊഡക്ഷനിൽ മൂവിങ് പാർട്സ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി എൽ വി സയൻ തീറ്റ

ഇപ്പൊ ട്രാൻസ്ഫോമർ ആണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന മെഷീൻ ജനറേറ്റേഴ്സ് വർക്ക് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വൈ ദ ആർമേച്ചർ കോർ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് ലാമിനേറ്റഡ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റെഡ്യൂസ് ദ കോപ്പർ ലോസ് ഓപ്ഷൻ ബി റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ലോസ് ഓപ്ഷൻ സി റെഡ്യൂസ് ദ ഹിസ്റ്ററിസിസ് ലോസ് ആൻഡ് ഓപ്ഷൻ ഡി റെഡ്യൂസ് ദ എഡി കറന്റ് ലോസ്

ഹിസ്റ്റവേസിസ് ലോസ് ഉണ്ട് എഡ്ഡി കറൻറ്റ് ലോസ് ഉണ്ട് ഇതിൽ എഡി കറൻറ്റ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോറിനെ ലാമിനേറ്റ് ചെയ്യുന്നത് എഡി കറൻറ്റ് ലോസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഡ്ഡി കറൻറ്റ് ലോസ് ഇസ് ഈക്വൽ ടു കെ ഇ ബി എം സ്ക്വയർ ടി സ്ക്വയർ എഫ് സ്ക്വയർ വി കെ ഇസ് എ കോൺസ്റ്റൻറ്റ് ബി എം ഈസ് ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ടി ഇസ് ദ തിക്നെസ് ഓഫ് ലാമിനേഷൻസ് എഫ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റിവേഴ്സൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വി ഈസ് ദ വോള്യൂം ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ ഇപ്പം ഈക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എഡിക്കറിൻ്റെ ലോസ് പി ഇ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ ടീ എന്ന് പറയുന്നത് തിക്നസ് ഓഫ് ലാമിനേഷൻസ് ആണ് അപ്പം ലാമിനേഷൻസിൻ്റെ തിക്നെസ്സിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് അതുകൊണ്ട് നമ്മൾ വളരെ തിന്നായിട്ടുള്ള ലാമിനേഷൻസാണ് ഈ എഡ്ഡിക്കറിൻ്റെ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോറിൽ യൂസ് ചെയ്യുന്നത് അപ്പം അതൊന്ന് നോട്ട് ചെയ്തേക്കണം

ഇപ്പോൾ സാധാരണ ഒരു ലാബ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് പാരലപ്പാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ നമ്പർ ഓഫ് പാരലപ്പാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് പി അപ്പോൾ ഡ്യൂപ്ലെക്സ് ലാബ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് പാരലൽ പാസ് എന്ന് പറയുന്നത് ട്വൈസ് ദ നമ്പർ ഓഫ് പോൾസ് ആണ് അതായത് ടു ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പോൾസ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ സോ നമ്പർ ഓഫ് പാരലൽ പാർട്സ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ഫോർ എന്നാണ് ആൻസർ കിട്ടുന്നത് സോ ഓപ്ഷൻ സി എയ്റ്റ് ആൻസർ നമ്പർ ഓഫ് ഇൻ ഓഫ്ലെക്സ് ലാപ് വൈൻഡിങ് വൈൻഡിംഗിൽ ടൂ ടൈപ്സ് ആണ് ഉള്ളത് ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ് ഇതിൽ വേവ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് പാരലർ പാർട്സ് ഇസ് ഈക്വൽ ടു ടു ആയിരിക്കും നമ്പർ ഓഫ് പോൾസ് എത്ര തന്നെയാണെങ്കിലും വേവ് വൈൻഡിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് പാരലർ പാർട്സ് ടു ആണ് ലാപ് വൈൻ്റിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് പാരല പാർട്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ് വരുന്നത് അപ്പം ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സക്സസീവ് കോഴിസ് ഓവർലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ലാപ്പ് വൈൻ്റിങ് ലാ വൈൻഡിങ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ലോ വോൾട്ടേജ് ഹൈ കറന്റ് ആപ്ലിക്കേഷൻസിലാണ് ഇനി വെയ് വൈൻ്റിങ് ആണെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ലോ കറന്റ് ആപ്ലിക്കേഷൻസിലാണ് ഇപ്പം ലാബ് വൈൻഡിങ്ങിൽ തന്നെ നമുക്ക് സിംപ്ലക്സ് ലാബ് ഉണ്ട് സിംപ്ലക്സ് ലാബ് വൈൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് പാരലപ്പാസ് പാസസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് തന്നെയായിരിക്കും പിന്നെ ഡ്യൂപ്ലക്സ് ലാബ് വൈൻഡിങ്ങ് ഉണ്ട് അതാണ് നമുക്ക് ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത് അപ്പോൾ ഡ്യുപ്ലക്സ് ലാബ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാസ് പാരലപ്പാസ് ട്വൈസ് ദ നമ്പർ ഓഫ് പോൾസ് ആണ് വരുന്നത് പിന്നെ ട്രിപ്ലക്സ് ലാബ് വൈൻഡിങ് ഉണ്ട് അത് വെരി ഹൈ കറൻറ്റ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നതാണ് ട്രിപ്ലക്സ് ലാബ് വൈൻഡിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് പാസ് എന്ന് പറയുന്നത് ത്രീ ടൈംസ് നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും വരുന്നത്

ഇൻ്റർപോൾസ് ഇൻറർപോൾസ് ആർ യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ മെയിൻ ഫീൽഡ് പോൾസ് അപ്പം ഇൻ്റർപോൾസ് ഇൻ്റർപോൾ വൈൻഡിങ്ങിനെ ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇൻ്റർപോൾ വൈൻ്റിങ് സെയിം ആർമേച്ചർ കറണ്ട് തന്നെയാണ് ക്യാരി ചെയ്യുന്നത് അതുപോലെ ഇൻ്റർപോൾ പൊളാരിറ്റി ഇൻ എ ഡി സി ജനറേറ്റർ വിൽ ബി സെയിം ആസ് ദ മെയിൻ പോൾ എഹെഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇനി ഇൻ്റർ പോൾസിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻ്റർപോൾസ് ന്യൂട്രലൈസ് ദ എഫക്റ്റ് ഓഫ് മാഗ്നറ്റൈ ക്രോസ് മാഗ്നറ്റൈസേഷൻ ഇപ്പോൾ ക്രോസ് കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതായത് ആർമേച്ചർ റിയാക്ഷൻ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫീൽഡ് ഫ്ലക്സ് അതാണ് ആർമേച്ചർ റിയാക്ഷൻ ഈ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന രണ്ട് എഫക്ട്സ് ആണ് ക്രോസ് മാഗ്നറ്റൈസേഷനും ഡി മാഗ്നറ്റൈസേഷനും ഇതിൽ ക്രോസ് മാഗ്നറ്റൈസേഷനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർപോൾസ് യൂസ് ചെയ്യുന്നുണ്ട് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്

ക്വസ്റ്റ്യൻ നമ്പർ നയൻ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് റെസിഡ്യുവൽ മാഗ്നറ്റിസം ഇൻ എ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ബിൽഡ് അപ്പ് വോൾട്ടേജ് ഓപ്ഷൻ ബി റെഡ്യൂസ് ദ ഫീൽഡ് കറണ്ട് ഓപ്ഷൻ സി റെഡ്യൂസ് ആർമേച്ചർ കറൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി മെയിൻറ്റെയിൻ കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്തിനാണ് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ റെസിഡ്യൽ മാഗ്നറ്റിസം യൂസ് ചെയ്യുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ടു ബിൽഡപ്പ്

ത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഒരു സെൽഫ് എക്സൈറ്റഡ് ജനറേറ്ററിലെ ഫീൽഡ് പോൾസിനെ എക്സൈറ്റ് ചെയ്യുന്നത് അപ്പോൾ റെസീഡൽ മാഗ്നറ്റിസം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫീൽഡ് പോൾസിനെ എക്സൈറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഡി സീ സോഴ്സ് യൂസ് ചെയ്യേണ്ടി വരും സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസീഡൽ മാഗ്നറ്റിസം ഇൻഡ് സെൽഫ് എക്സൈറ്റഡ് ഡിസി ജനറേറ്റർ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ജനറേറ്റർ ഇഫ് ദ ഷൺ ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരൽ വിത്ത് ആർമേച്ചർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ഓപ്ഷൻ ബി ക്യൂമുലേറ്റീവ് കോമ്പൗണ്ട് ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ആൻഡ് ഓപ്ഷൻ ഡി ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് അപ്പോൾ ഈ ഓപ്ഷൻസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ് പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷണ്ട് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ആർമേച്ചർ അങ്ങനെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്കിതിൽ ക്യൂമുലേറ്റീവ് ഡിഫറൻഷ്യൽ ഇത് രണ്ടും പറയാൻ പറ്റില്ല ഇപ്പോൾ ക്യുമുലേറ്റീവ് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ട് ഫീൽഡ് ഫ്ലക്സിൻ്റെയും സീരീസ് ഫീൽഡ് ഫ്ളക്സിൻ്റെയും ഡയറക്ഷൻസ് വെച്ച് പറയുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും ഇത് രണ്ടും തെറ്റാണ് ഇനി ഓപ്ഷൻ എയും ഡിയും അതായത് ലോങ്ങ് ഷണ്ട് കോമ്പൗണ്ട് ആണോ ഷോർട്ട് ഷട്ട് കോമ്പൗണ്ട് ആണോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഷൺ ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരൽ വിത്ത് ആർമേച്ചർ ആർമേച്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതാണ് വരിക ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ലോങ് ഷണ്ട് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് ഷണ്ട് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരൽ വിത്ത് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് അതാണ് ലോങ് ഷണ്ട് വരുന്നത് ഹിയർ ദ ആൻസർ ഓപ്ഷൻ ഡി ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ഇപ്പൊ കോമ്പൗണ്ട് ജനറേറ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇവിടെ ജസ്റ്റ് ഈ ഫിഗർ ഒന്ന് നോക്കിയാൽ മതി ഷണ്ട് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് മാത്രമേ പാരൽ ആയിട്ടുള്ളൂ അതാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് സി ഇതിൽ നോക്കിയാലും മനസ്സിലാവും ആർമേച്ചറുമായിട്ട് മാത്രമേ ഈ ഷൺ ഫീൽഡ് വൈൻഡിങ് പാരലുള്ളൂ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങുമായിട്ട് പാരലല്ല സോ ദിസ് ഈസ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ട് ഇനി ഈ കാണിച്ചിരിക്കുന്നതാണ് ലോങ്ങ് ഷണ്ട് കോമ്പൗണ്ട് ഇതിൽ നോക്ക് ആർമേച്ചർ സീരീസ് ഫീൽഡ് ബൈൻഡിങ് ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അത് ആയിട്ട് പാരലായിട്ട് വരികയാണ് ഫീൽഡ് ഷൺ ഫീൽഡ് വൈൻഡിങ് ഈസ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ ബൈൻഡിങ് ആൻഡ് സീരീസ് ഫീൽഡ് വൈൻഡിങ് ലോങ് കോമ്പൗണ്ട് ജനറേറ്റർ ക്വസ്റ്റൻ നമ്പർ ലെവൻ വൈ ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ ഡി സി ജനറേറ്റർ വെരി ലോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റെഡ്യൂസ് ദ ആർമേച്ചർ കറന്റ് ഓപ്ഷൻ ബി റെഡ്യൂസ് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ഓപ്ഷൻ സി റൺ ആർമേച്ചർ വിത്ത് ലെസ് വെയിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി റെഡ്യൂസ് ദ ടെമ്പറേച്ചർ ഓഫ് ആർമേച്ചർ ആർമേച്ചർ റെസിസ്റ്റൻസ് ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് വെരി ലോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂസ് ആർമേച്ചർ ആണോ ആൻസർ വരികയല്ല അല്ലേ റെസിസ്റ്റൻസ് ലോ ആവുമ്പം കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സോ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലോ ആയിരിക്കും ലെസ് ദാൻ വൺ ഓം ആയിരിക്കും ആർമേച്ചർ റെസിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളതാണ് ആർമേച്ചർ റെസിസ്റ്റൻസും ഷണ്ട് റെസിസ്റ്റൻസും രണ്ടും തന്നിട്ട് ഏത് ഏതാണ് ലോ ഏതാണ് ഹൈ എന്നുള്ള രീതിയിൽ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ലോ ആണ് അതുപോലെ ഷണ്ട റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഷണ്ട റെസിസ്റ്റൻസ് വിൽ ബി ഹൈ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം

इम एफ जनरटटे इक्वेश जनटी ईक् इंटूस एन पी सिक्सटी ए അപ്പോൾ ഇതിൽ നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട് ഡയറക്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും ഹിയർ ദ വാല്യൂ ഓഫ് ഫൈവ് ഫ്ലക്സ് പെർ പോൾ ഈസ് ഗിവൺ പോയിൻറ്റ് സീറോ സീറോ സെവൻ വെബേഴ്സ് ആൻഡ് ഇസഡ് ഈസ് ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അത് തന്നിട്ടുണ്ട് തൗസൻഡ് ട്വൻറ്റി ആൻഡ് സ്പീഡ് ഇൻ ആർ പി എം എൻ ദാറ്റ് ഈസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം നമ്പർ ഓഫ് പോൾസ് ഫോർ ആണ് ആൻഡ് എ എ എന്ന് പറഞ്ഞ എന്താണ് നമ്പർ ഓഫ് പാരലൽ പാർട്സ് ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് എ സിംപ്ലെക്സ് വേവ് വൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സിംപ്ലെക്സ് വേവ് വൈൻ്റിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കേസിൽ പാരല പാർട്സിൻ്റെ എണ്ണം എങ്ങനെ കാണുന്നത് നമ്പർ ഓഫ് പാരല പാർട്സ് ഇസ് ഈക്വൽ ടു ടു ആയിരിക്കും സിംപ്ലെക്സ് വേവ് വൈൻഡിങ് ആയതുകൊണ്ട് എ വിൽ ബി ടു വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ആൻസർ ഓപ്ഷൻ സി ത്രീ ഫിഫ്റ്റി സെവൻ വോൾട്ട് സൊ സൊല്യൂഷൻ ഈസ് ഗവൺ ഹിയർ ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് ഹോപ്പ് യു ഗോട്ട് ഇറ്റ് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ഇൻ ഡി സി ജനറേറ്റർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഔട്ട് പുട്ട് വോൾട്ടേജ് ഓപ്ഷൻ ബി ഔട്ട് പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് ഓപ്ഷൻ സി ഔട്ട് പുട്ട് വോൾട്ടേജ് പൾസേറ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഔട്ട് പുട്ട് വോൾട്ടേജ് വിൽ ബികം സീറോ എഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ൻസർ വരുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ് ആർമിച്ച റിയാക്ഷൻ കൊണ്ട് ഔട്ട് പുട്ട് വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ആർമിച്ച റിയാക്ഷനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആർമിച്ച റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എഫക്ട് ഓഫ് ആർമേച്ചർ ഫ്ളക്സ് ഓൺ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആർമിച്ച റിയാക്ഷൻ കൊണ്ട് മെയിൻ ഫീൽഡ് ഫ്ളക്സിൽ ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ വീക്കനിങ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ വീക്കൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ഫ്ലക്സിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത് ദാറ്റ് ഈസ് മെയിൻ ഫ്ലക്സ് എന്ന് പറയും ഫൈ ഫൈയുടെ വാല്യൂ ആവുന്നു ഫൈ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ജനറേറ്റഡ് ഇ എം ഓഫ് ഇ ജിയുടെ വാല്യൂ ആവും ബിക്കോസ് ഇ ജിയുടെ ഇക്വേഷൻ എന്താണ് ഇ ജി ഇസ് ഈക്വൽ ടു ഫൈ ഈസ് എഡ് എൻ പി ബൈ സിക്സ്റ്റി എ ആണ് ഫ്രം ദാറ്റ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഇ ജി ഈസ് പ്രപ്പോർഷണൽ ടു ഫൈവ് ഫൈയുടെ വാല്യൂ കുറയുമ്പോൾ ഇ ജിയും കുറയുകയാണ് ചെയ്യുക സോ ഇ ജി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റഡ് ഇമ് ഓഫ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് പുട്ട് വോൾട്ടേജ് വിൽ ഓൾസോ ഗെറ്റ് റെഡ്യൂസ്ഡ് സോ ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഡി സി ജനറേറ്റർ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഡി സി ജനറേറ്റർ ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഐഡിയൽ ഫോർ ലോങ് ടൈം ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഫീൽഡ് കോയിൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഓപ്ഷൻ ബി ആർമേച്ചർ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ഓപ്ഷൻ സി ഇൻക്രീസ് ദ ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ലോസസ് ഇറ്റ്സ് റെസീഡിയുവൽ മാഗ്നറ്റിസം ഇപ്പോൾ ഡി സി ജനറേറ്ററിനെ കുറെ നാൾ ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക വർക്ക് ചെയ്യിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇറ്റ് ക്യാൻ ലോസ് ഇറ്റ്സ് റെസീഡ്യൽ മാഗ്നറ്റിസം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ലോസസ് ഇറ്റ്സ് റെസീഡ്യൽ മാഗ്നറ്റിസം സൊ ഡി സി ജനറേറ്റേഴ്സ് നീഡ് ടു വർക്ക് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് റെസിഡുവൽ മാഗ്നറ്റിസം ഇപ്പോൾ ലോങ് ടൈം യൂസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ജനറേറ്റേഴ്സ് റെസിഡുവൽ മാഗ്നറ്റിസം ലോസ് ചെയ്യാം റെസിഡുവൽ മാഗ്നറ്റിസം സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ വിച്ച് ടൈപ്പ് ഓഫ് ഡി സി ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ് ഓപ്ഷൻസ് ആർ ഓപ്ഷൻ ഏ ഷൺ ജനറേറ്റർ ഓപ്ഷൻ ബി സി ഡി ജനറേറ്റർ ഓപ്ഷൻ സി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ ഇപ്പോൾ ഡി സി ജനറേറ്ററിൻ്റെ മോട്ടോറിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നതാണ് അതിൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഡി സി ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ഷണ്ട് ജനറേറ്റർ ആണ് ഓപ്ഷൻ എ ഷണ്ട് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് പ്രോസസ്സ് ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസാണ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഷണ്ട് ജനറേറ്റർ ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് ജനറൽ ലൈറ്റിംഗ് ചാർജിങ് ബാറ്ററീസ് ഗിവിങ് എക്സൈറ്റേഷൻ ടു ഓൾട്ടർനേറ്റേഴ്സ് ഇലക്ട്രോക്ക് ലൈറ്റിംഗ് ആൻഡ് യൂസ്ഡ് ഫോർ സ്മോൾ പവർ സപ്ലൈ ഇനി സീരീസ് ജനറേറ്റേഴ്സ് സീരീസ് ജനറേറ്റേഴ്സ് ഡി സി ലൊക്കോമോട്ടീവ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് സീരീസ് ആർക്ക് ലൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബൂസ്റ്റേഴ്സ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്

ഹ്യൂജ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സാണ് അപ്പോൾ ഇതുപോലെ ഈ ജനറേറ്റേഴ്സിൻ്റെ മോട്ടേഴ്സിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസിന്നുള്ള ക്വസ്റ്റ്യൻസ് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാൻ പറ്റും